ചെന്നൈ നഗരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അപകടകരമായ സാഹചര്യമാണെങ്കിലും സുരക്ഷിതമായ ചിലയിടങ്ങളിൽ നിന്നുകൊണ്ട് ജോബി ജോർജ് ഈ മണിക്കൂറുകളിലൊക്കെയും റിപ്പോർട്ടുകൾ തയ്യാറാക്കി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ടുകളിലേക്ക് ആദ്യം പ്രാഥമികമായ വിവരങ്ങൾ നൽകാം. ഇപ്പോഴും ചെന്നൈയിൽ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ്. ഏതൊരു 10-15 മിനിറ്റ് തുടർച്ചയായി ഇടവേളകളില്ലാതെ മഴ മാറി നിന്നൊരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാം. ഇടവേളയിൽ അതിശക്തമായ കാറ്റും തുടരുന്നുണ്ട്. 77 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റ് ചെന്നൈ നഗരത്തിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിക്കഴിഞ്ഞു മിക്ജോം. ഇത് ഇപ്പോൾ ചെന്നൈ തീരത്ത് നിന്ന് തമിഴ്നാട് തീരത്ത് നിന്ന് 90 കിലോമീറ്റർ അകലെയായിരുന്നു അവസാനം നമുക്ക് കിട്ടിയ ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ച്. ഏതാണ്ട് കഴിഞ്ഞ 6 മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് ഈ കാറ്റ് സഞ്ചരിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും ഒരു സ്ലോ ആയിട്ടാണ് അതിന്റെ മൂവ്മെന്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയും മഴ തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഈ മഴ പൂർണ്ണമായി മാറി നിന്നാൽ മാത്രമേ മോട്ടോർ പമ്പുകളിലൂടെ ഈ പൈപ്പ് ഈ വെള്ളം കുറയ്ക്കാനുള്ള നടപടികൾ വിജയത്തിലെത്തിക്കൂ. അതിന് സാധ്യമായ നിലയിൽ മഴ മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇതുവരെ 4 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ 2 ജാർഖണ്ഡിലുള്ള തൊഴിലാളികൾ ചുറ്റുമതിൽ ഇടിഞ്ഞു നിന്ന് മരണപ്പെട്ടു, ജീവൻ നഷ്ടമായ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്പം മുൻപൊരു 70-വയസ്സുകാരന്റെ മൃതദേഹം ഫ്ലൈ ഓവറിന് കീഴിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള വിവരം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രാദേശിക ലേഖകൻ നമ്മോട് പറയുന്നത് 29 വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ MG റോഡിൽ മരം വീണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ 4 മരണമാണ് ഇതുവരെ നിർഭാഗ്യവശാൽ സംഭവിച്ചിരിക്കുന്നത്. അനൂപ്.